സന്ധ്യാസമയത്തിന് ആയിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഈ വീഡിയോ കോൺഫറൻസിൽ കൂടെ നിങ്ങളെ കാണുവാനും ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും കർത്താവിനെ ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ സാം ജോൺ ഓർപ്പിച്ചതുപോലെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നുവരേണ്ടതായിട്ടുള്ള കാരണമായത് പ്രിയ പ്രിൻസും സിസ്റ്റർ സംഗീതയുമാണ്. അവരുടെ ഒരു സഹോദരി ഞങ്ങളുടെ ഈ ചർച്ചിൽ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ലോക്കൽ ചർച്ചിൽ സംബന്ധിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയും വീണ്ടും ഒരു അവസരം കൂടെ കർത്താവ് ഇങ്ങനെ ഒരുക്കിയതുകൊണ്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതൊക്കെ മനുഷ്യമായ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആക്സിഡൻ്റലി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദൈവിക പദ്ധതികളുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. നമ്മൾ വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ശാന്തമായി കർത്താവിനെ സ്നേഹിപ്പാന് കർത്താവിനെ ആരാധിപ്പാനൊക്കെയും കർത്താവ് ഇടയാക്കി. ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ ആ സമയം മുതൽ ഞങ്ങൾക്ക് പല ഭാഷകളിൽ ദിവസം 4-5 മീറ്റിങ്ങുകളുണ്ട് പല ഭാഷകളിൽ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, ജനമേ എല്ലാ കാലത്തും അവനെ ആശ്രയിപ്പി, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പാകെ പകരുവി. കർത്താവിന് സ്തോത്രം. ദൈവം നമുക്ക് സങ്കേതവും നമുക്ക് ബലവുമാണ്. നമുക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. കർത്താവിന് സ്തോത്രം. ഈ ലോകത്തിലേക്ക് നാം കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യനെല്ലാം വളരെ ഭീതിയിലും ഒരു പക്ഷേ മരണഭീതിയിൽ പോലും അനേകർ കഴിയുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നോഹയുടെ കാലം കഴിഞ്ഞാൽ ഇതുപോലെയൊരു ഒരു 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 സന്ദർഭം അല്ലെങ്കിൽ ഇതുപോലൊരു പ്രതിസന്ധി ലോകത്തിൽ ഉണ്ടായിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നാം വായിക്കുമ്പോൾ ദൈവം പല സന്ദർഭങ്ങളിൽ മനുഷ്യനെ ദൈവിക ചിന്തയിലേക്ക് മനുഷ്യനെ തിരിക്കുകയോ അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ കൂടുതൽ ദൈവം അറിയിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കാനൊക്കെ ദൈവം പല മീഡിയ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഫറവോൻ ഒരിക്കൽ മോശയോട് ചോദിച്ചു, ദൈവം യഹോവ ആരാണ്? എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. കർത്താവ് മോശയെ ദൈവമാണ് ഫറവോനെ പഠിപ്പിക്കാൻ വലിയ ആറ്റം ബോംബൊന്നും അല്ല ഉപയോഗിച്ചത്. വെറും പ്രകൃതിയെ കൊണ്ടാണ് ദൈവം പാഠം പഠിപ്പിച്ചത് അല്ലേ? പ്രകൃതി, ചെറിയ ഒരു പേനും ചെറിയ നായിച്ചയും ചെറിയ തവളയും ഇതൊക്കെയാ ദൈവം ഉപയോഗിച്ചത്. പ്രകൃതി, യുനോ ദൈവം നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ പ്രോഗ്രാംസ് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ നമുക്ക് ഒതുക്കിർത്താൻ കഴിയത്തില്ല. ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ പ്രതിസന്ധി ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് സംബന്ധിച്ച് പറഞ്ഞു, ആർക്കറിയാം ഈ കൊറോണ കഴിയുമ്പോൾ ഒരു ഉണർവിന് ഇതൊരു മുഖാന്തരമായി തീരുന്നെങ്കിൽ. കർത്താവിന് സ്തോത്രം. നേരത്തെയൊക്കെ അനേകം വിശ്വസിച്ച ആൾക്കാരുണ്ട് അല്ലെ, വലിയ കത്തീഡറുകൾ അവിടൊക്കെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, അവിടൊക്കെ ആരാധിച്ചാലേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ മനുഷ്യൻ ചിന്ത കാലങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കൊരു നിശ്ചിത സമയവും നിശ്ചിത ആൾക്കാരും നിശ്ചിത വേഷവിധാനവും ഒക്കെയുമാണ് അവർക്ക് അതിന്റെ പ്രാധാന്യം. എന്നാൽ ഇതൊന്നും അപ്രധാനമാണെന്ന് ഇന്ന് ലോകം മനസ്സിലാക്കി. വിശുദ്ധ വേദവസ്വം പറഞ്ഞ് 2-3 പേർ അവന്റെ നാമത്തിൽ ഇവിടെ കൂടിയാലും അവരുടെ മധ്യേ കർത്താവുണ്ട്. കർത്താവിന് സ്തോത്രം എന്നുള്ള ആ ദൈവജനം നിറവേറുവാൻ ഈ ഭവനങ്ങളിലെ കൂട്ടായ്മകളെല്ലാം ധന്യമാക്കി കർത്താവ് മാറ്റിയല്ലോ. നമുക്കറിയാമോ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ പ്രോഗ്രാം എന്നൊക്കെയും പഴയ കാലങ്ങളൊക്കെയും വായിക്കുമ്പോൾ സഭകളൊക്കെയും വീടുകളിലായിരുന്നു അല്ലേ? സഭ വീടുകളിലായിരുന്നു. വീടിന്റെ ഗ്രഹനാഥനായിരുന്നു ഉപദേശി. കർത്താവിന് സ്തോത്രം. അതാ അവർ തമ്മിൽ ദിവസങ്ങൾ വായിക്കുന്നത്. എന്നാൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പള്ളിയിലായിട്ടായി പോയി. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇത് വീണ്ടും ഇതിനെയെല്ലാം ദൈവം മടക്കി ഭവനങ്ങളിലേക്ക് കൊണ്ടുവന്നു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെല്ലാം ആരാധന ഉയരട്ടെ. കർത്താവിന് സ്തോത്രം. യേശുവിന്റെ സാക്ഷ്യവും അവന്റെ രക്തത്താലും ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് ജയമുണ്ട്. അതുകൊണ്ട് ലഭിക്കുന്ന സന്ദർഭമൊക്കെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഭവനങ്ങൾ ഒരുങ്ങട്ട് വലിയ വിടുതലുകൾക്ക് സാക്ഷ്യം വഹിപ്പാൻ. ഈ കൊറോണ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാം ശക്തന്മാരായി പുറത്തു വരുവാൻ ഇതെല്ലാം ഒരു മുഖാന്തരമാക്കി കർത്താവ് മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് ദൈവജനം പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു വേദവാക്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം, ഫസ്റ്റ് പീറ്റർ, അതിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായം
ഏഴ് എട്ട് ഒൻപത് വാക്യങ്ങളാണ് വായിക്കുന്നത്. അത് ഞാൻ തന്നെ അങ്ങനെയാണ് വായിക്കാം, ഞാൻ തന്നെ വായിക്കാം. ഒന്ന് പത്രോസ് നാലാം അധ്യായം ഞാൻ തന്നെ വായിക്കാം അല്ലേ ബോസ്? ഞാൻ തന്നെ വായിക്കട്ടെ. ഓക്കെ, ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിച്ചിട്ട് പ്ലീസ്. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കുവിൻ. സകലത്തിനു മുമ്പേ നിങ്ങൾ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കുവിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പ്രവൃത്തി കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവിൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുക. അതാണ് കർത്താവിന് സ്തോത്രം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ബട്ട് ദ എൻഡ് ഓഫ് ഓൾ തിങ്സ് ഈസ് അറ്റ് ഹാൻഡ്. കർത്താവിന് സ്തോത്രം. എന്താണ് എല്ലാറ്റിന്റെയും അവസാനം? ഇത് പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനെ ഉത്ബോധിപ്പിക്കുന്ന ഒരു വാക്യമാണ്. നമ്മൾ ഒന്നുകിൽ നമ്മുടെ ജീവന്റെ അവസാനം, ഇല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വരവ്, അതാണ് ഇതിന് പ്രാധാന്യം അർഹിക്കുന്നത്. കർത്താവിന്റെ വരവ്, കർത്താവിന് സ്തോത്രം. ഈ ലോകം മുഴുവൻ വാക്കും പാഷണവും കൂടാതെ നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാതുക്കലാണെന്നാണ്. കർത്താവിന് സ്തോത്രം. ലോകം ഇന്ന് നമ്മൾ ഈ ഈ കാണുന്ന കൊറോണ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏതാണ്ട് 187 രാജ്യങ്ങളിലാണത് അത് പടർന്നിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇതിനേക്കാൾ ഒരു വലിയ മഹാസംഭവമായിരിക്കും നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന. കർത്താവിന് സ്തോത്രം. ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച അനേക ഭക്തന്മാര് അവരാ തലമുറയിൽ വിചാരിച്ചു, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചു, ഈ തലമുറയിൽ ഞങ്ങൾ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കും, യേശുവിന്റെ കാഹളം ധ്വനിക്കും. എന്നാൽ അതൊന്ന് സംഭവിച്ചില്ല. ഇൻ ഫസ്റ്റ് സെഞ്ചുറി ബിലീവേഴ്സ് ഇവൻ ദേവർ നോട്ട് ലുക്കിംഗ് ഫോർ എ അപ്പർ അണ്ടർടേക്കർ, ദേവർ ലുക്കിംഗ് ഫോർ എ അപ്പർ ടേക്ക്. അല്ലെ, അവരൊരു ഒരു അവരെ കുഴിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തില്ല. അവർ മധ്യകാശത്ത് വെളിപ്പെടുന്ന യേശുവിന് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. കർത്താവിന് സ്തോത്രം. ഈ തലമുറയിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളുമായിരിക്കാം ഒരുപക്ഷെ ആ യേശുവിന്റെ ആ മഹത്വ പ്രത്യക്ഷത ഭൂമിയിൽ ആ ദർശിക്കാനായി പോകുന്നവർ. കർത്താവിന് സ്തോത്രം. അത് നമ്മുടെ ആയുസ് തന്നെ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. ആസന്നമായ വിദൂര ഭാവിയിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. യേശു തന്റെ പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്, കാലം തികഞ്ഞു. മർക്കോസ് 1:16 വായിക്കണ്ട, 1:16 വായിക്കുമ്പോൾ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ അവിടെ തന്നെ കാലത്തിന്റെ ആരംഭം സംഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മാനവജാതി മുഴുവൻ പാപത്തിന് അധീനരായി മാറിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിനൊരു നീതിയുള്ള ഒരു ഭരണം ഇവിടെ കൊണ്ടുവരുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം, നമ്മെ നീതിമാന്മാരാക്കുവാൻ കർത്താവിന് സ്തോത്രം, കാൽവറിയിൽ അതിനുവേണ്ട പദ്ധതികളെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടൊരല്പസമയം നമുക്ക് വേണ്ടി അവൻ ശേഷിപ്പിച്ചു. കാരണം മാനവജാതി മനം തിരിഞ്ഞ് നീതിയുള്ളവരായി, നീതിയുള്ള ഒരു ഭരണകർത്താവിന് അടിമകളായി ജീവിക്കുവാൻ അവൻ അവസരം നമുക്ക് തന്നു. ആ യുഗത്തിന്റെ പേരാണ് കൃപായുഗം എന്ന് പറയുന്നത്. നമ്മൾ പാട്ടുപാടല്ലേ, കൃപയുടെ വാതില് ഇതാ പൂട്ടുവാനായിട്ട് തുടങ്ങുന്നു, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് അന്ത്യനിമിഷം. ഒരുപക്ഷെ അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇന്ന് രാത്രി ഞാനും നിങ്ങളും. ദൈവജനം മനസ്സിലാക്കണം, മിസ്രയീമിലായിരുന്ന ഇസ്രായേൽ ജനങ്ങള് അവിടെ ആ ഇതുപോലെ ലോക്ക്ഡൌൺ ഒരുപക്ഷെ അവരായിരുന്ന രക്തമടയാളമുള്ള ഭവനങ്ങളിൽ ജനങ്ങളെല്ലാം ഭവനങ്ങളിലുള്ളിലായിരുന്നു. എന്നാൽ മിസ്രയീമിലെ നിലവിളി വർദ്ധിച്ചപ്പോൾ ഈ ഭവനങ്ങളുണ്ടായ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ പുറപ്പാട് ഇവിടുന്ന് അടുത്തിരിക്കുക. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രി ഭവനങ്ങളിലായിരിക്കും ദൈവജനം മനസ്സിലാക്കണം, ലോകം നിലവിളിയുടെ വക്കിലാണ്, ലോകം നിലവിളിയുടെ വക്കിലാണ്. ഈ നിലവിളി ഇന്ന് രാത്രി ഞാനും നിങ്ങൾ ശ്രമിക്കുമ്പോൾ നമുക്കുള്ളിൽ പ്രത്യാശ വർദ്ധിക്കണം, നമ്മുടെ പുറപ്പാട് ഇവിടുന്ന് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അരിമമണവാളനായ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ ഭൂമിയിൽ ആസന്നമായി വിദൂരഭാവിയിൽ വരാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ആ പ്രത്യാശയുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ ഇന്ന് ഭൂമിയിൽ ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈ സഭയെ ശുഭവും ശുഭ്രവുമായ ഒരു കന്യയായി ഒരുക്കുക എന്നുള്ളതാണ്. അവന്റെ ദാസന്മാരെ നമുക്ക് ചെയ്യാനുള്ളത് ഈ സഭയെക്കുറിച്ച് ലോകത്തോട് പറയുക എന്നുള്ളതാണ്. ദൈവത്തിന് ചെയ്യാനുള്ളത്
രക്ഷിക്കപ്പെടുന്നവരെ അവൻ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്ന് പ്രവൃത്തി ലാഗതനാണ്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം നമ്മോട് പറയുന്നത് യേശു ക്രിസ്തു ലോകത്തിൽ വെച്ച് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോവുകയാണ്, ഞാൻ പോയി ഭവനം ഒരുക്കിയാൽ വീണ്ടും നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ ദൂതന്മാർ പറയാണ്, യേശു താൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരിങ്ങനെ പറയും, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന ഈ യേശു അവൻ പോകുന്ന പോലെ തന്നെ മടങ്ങി വരും. അതിന് ദൂതന്മാരെന്ന് സാക്ഷീകരിക്കുക. തെസ്സലോനിക്കേ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലന്മാർ വിളിച്ചു പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശിക്ഷിക്കുന്ന അവനോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അതിനെ അപ്പോസ്തലനെ സാക്ഷ്യപ്പെടുത്തി. കർത്താവിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നത് രണ്ടോ മൂന്നോ പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഇത് ഉറപ്പുള്ള ഒരു കാര്യമാണ്, യാതൊരു മാറ്റമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ ആസന്നമായി വരികയാണ്. ഈ രാത്രികാലം എന്നെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളം ഇന്ന് രാത്രി പിടച്ച് വികസിക്കട്ട്. അരുമനാഥന്റെ വരവാണ് ദൈവസഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ കഷ്ടമുള്ള, ഈ ഭാരമുള്ള, ഈ രോഗമുള്ള, വേദനയുള്ള ഈ ലോക ജീവിതം സമാപിക്കാൻ പോവുകയാണ്, ഒരു ഇറ്റേണിറ്റി ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് രാത്രി ഒരുപക്ഷെ കിടന്നുറങ്ങി നാളെ ഉണരുന്നത് നിത്യതയിലായിരിക്കാം. Who knows? Maybe next step you are going to step in, that can be in eternity. അത് നിത്യതയിലായിരിക്കാം. Hallelujah. അടുത്തൊരു നിമിഷം നമ്മുടെ നിത്യത ആരംഭിക്കുകയായിരിക്കാം. ആർക്കറിയാം, ആ ഒരു ഒരു കാഴ്ചപ്പാടിൽ വേണം ഒരു ദൈവത്തിന്റെ വയതിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ. കർത്താവിന് സ്തോത്രം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് ഇന്ന് രാത്രികാലം വ്യക്തമായി പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പ്രധാനമായി 3 വാക്യത്തിൽ ഒന്നിങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. അടുത്ത വാക്യം അതിന്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കും. 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട്, ഞാൻ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. ഈ രണ്ട് വാക്തത്വങ്ങളും ചെയ്യാൻ ദൈവം വിശ്വസ്തനായിരുന്നു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഇന്ന് രാത്രികാലം അറിവുണ്ട്. അവൻ പരിശുദ്ധാലയത്തിൽ നാം എൻജോയ് ചെയ്യുകയാണ്. 3-ാമത്തെ വാക്തത്വമാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. കഴിഞ്ഞ രണ്ട് വാക്തത്വങ്ങൾ ദൈവം വിശ്വസ്തയോടെ നിറവേറ്റിയെങ്കിൽ ഈ 3-ാമത്തെ വാക്തത്വം നിശ്ചയമായും അവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മാറ്റമില്ലാത്തൊരു ദൈവമാണ്. പത്രോസ് ആക്കാരത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ വരവ് താമസിക്കുന്നില്ല. ചിലർ കൂടെ മാനസാന്തരപ്പെട്ടു കൊള്ളട്ടെ എന്ന് കണ്ട് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ്യ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ കർത്താവിന്റെ വരവിൽ നമുക്ക് ഒരുങ്ങുവാൻ ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയാമോ, തിരുവചനം നാം പഠിക്കുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് എവിടെയെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. കർത്താവ് നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി കർത്താവിനെ പോകുന്നൊക്കെ പറയുന്നത് കല്യോരവാണ്. ബട്ട് ഈച്ച് ആൻഡ് എവരി വേഴ്സസ് ഇൻ ദ ബൈബിൾ, വെൻ യു റീഡ് അബൌട്ട് ദ കമ്മിങ് ഓഫ് ദ ലോർഡ്, ദർ വി കാൻ സീ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒരു ദൈവത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നുല്ലേ, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് ഭവനം പണിയാൻ പോവുകയാണ്, ഞാൻ പോയി ഭവനം പണി നിങ്ങളെ എന്നെ ചേർത്തുകൊള്ളും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇവിടെ കലക്കവും പ്രയാസവും പ്രതികൂലവും ഉണ്ടാകും. ബട്ട് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, യു ഷുഡ് ബി സ്റ്റാൻഡ് ഫോർ ഗോഡ്. നിങ്ങൾ ഒരു ദൈവത്തിന്റെ പൈതല നിലനിന്ന് നിൽക്കുവാൻ നിങ്ങൾ ഇടയാകണം. പൗലോസ് കൊരിന്ത്യർക്ക് പറയുമ്പോൾ പറയുന്നത്, കർത്താവ് കാഹളനാമത്തോടു കൂടെ വരും, ക്രിസ്തു മരിച്ച് ഉയർത്തി നിൽക്കും. നിങ്ങൾ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം നിങ്ങൾ ആശ്വസിച്ചു പോകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആശ്വാസമില്ലാത്ത ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുവാൻ നമുക്ക് ആശ്വാസമുണ്ട്. അതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം പറയാണ്, യേശു താൻ മടങ്ങി വരുമ്പോൾ നാം അവരെ പോലെ അവന്റെ സാദൃശ്യന്മാരായി തീരും. കർത്താവിന് സ്തോത്രം. ഈ പ്രത്യാശയുള്ളവൻ അടുത്ത വാക്യത്തിൽ പറയാണ്, എല്ലാം താൻ നിർമ്മലനായിരിക്കുന്ന പോലെ അവൻ നിർമ്മലനായിരിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി കാലം ഞാനും നിങ്ങളും ദൈവത്തിന് ആയിരിക്കുന്നിടങ്ങളിൽ നമുക്കൊരു ദൗത്യമുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. വി ഓൾവേസ് ഹിയർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ക്രോസ് അല്ലെ? നമ്മൾ കുരിശിന്റെ മഹത്വം അല്ലെങ്കിൽ കുരിശിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന പദവികൾ നമ്മൾ കേൾക്കാറുണ്ട്. ബട്ട് ക്രോസ് ഹാസ് എ ഡിമാൻഡ്സ്. കുരിശിന് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുകയാണെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും എന്റെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ക്രിസ്തീയ മതം ഒരുപക്ഷെങ്കിൽ
അനേകർ അനേക പ്രാസകന്മാർ നീ പറയട്ട് അനേകർ ക്രിസ്തീയത ഈസി ഉള്ളതാക്കി പ്രസംഗിക്കാറുണ്ട് ബട്ട് ദിസ് ഈസ് നോട്ട് എ ഈസി ലൈഫ് അതിന് നമ്മൾ വില കൊടുക്കണം നമുക്കൊരു ദൗത്യമുണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് വെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു ജീവിതമല്ല അരിമനാഥന്റെ മുഖത്തിൽ നോക്കി ഒരു റെസ്പോൺസിബിലിറ്റിയോട് കൂടെ ജീവിച്ച് എന്റെ ആക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന കർത്താവിന് സ്തോത്രം അതിന് കർത്താവേ എന്നെ അവിടെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം റെവലേഷൻ നമ്മൾ വായിക്കും 22-ാം അധ്യായം വായിക്കുന്നുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു പ്രതിഫലമന്റെ കപ്പലുണ്ട് കൂലി അവന്റെ കയ്യിലുണ്ട് നാം ജാഗ്രതരായിരിക്കുന്നു പറഞ്ഞ കർത്താവ് പറയാണ് ഞാനും വേഗം വരുവാൻ റെഡിയാണ് കർത്താവ് ദൈവം വളരെ തിടുക്കത്തിലാണ് ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വരുവാൻ സ്തോത്രം ഇവിടെ കർത്താവിന് സ്തോത്രം പൗലു പത്രോസ് ഇവിടെ ഓർപ്പിക്കുകയാണ് ഈ വാക്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം അതുകൊണ്ട് ദൈവത്തിന്റെ സമയം ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട് പ്രിയ ദൈവജനമേ ആ വരവന്റെ പ്രത്യാശയോടുകൂടെ ഒരു ജീവിതമാണ് ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോരിന്ത്യനിൽ പൗലോസ് പറയുന്നുണ്ട് നമ്മളെ പോലെ ആ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴായിരുന്നു അവരെല്ലാം ഒന്നിച്ച് യാത്ര തുടങ്ങി എന്നാൽ മരുഭൂമിയിൽ പലരും പട്ടുപോയ അതിന്റെ ഒന്ന് കോരിന്ത്യ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം എന്റെ 11-ാം വാക്യം പറയാണ് ഇത് ദൃഷ്ടാന്തത്തിനായിട്ട് സംഭവിച്ചു 10:1 ഫസ്റ്റ് കോരിന്ത്യൻ ചാപ്റ്റർ 10 11 ഇത് ദൃഷ്ടാന്തത്തിനായിട്ട് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു വെളുത്തെ വാക്യമാണ് എന്താണ് അറിയാമോ അനേകർ ദൈവത്തിന് പിറുപെറുത്ത് സംഹാരനാൽ നശിച്ചുപോയി പലർക്കും അവിടെ എത്താൻ കഴിഞ്ഞില്ല ദൈവത്തിന് സ്തോത്രം ഇതൊരു വാണിംഗ് ആണ് ഇതൊരു ഒരു ചലഞ്ച് ആണ് പൗലോസ് പറയാണ് ഇതൊരു ബുദ്ധി ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ഇതൊരു ബുദ്ധി ഉപദേശമാണ് ഇന്ന് രാത്രി നമ്മുടെ തുടക്കനാളായിരുന്നു ബട്ട് നമ്മുടെ എൻ്റെ എങ്ങനെയായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദിവസങ്ങളിൽ ഇറ്റേണിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു യാത്രയാണ് ദൈവം നമ്മൾ എന്നെല്ലാം പ്രതീക്ഷിക്കുന്നത് ദൈവത്തിന് സ്തോത്രം പത്രോസ് തന്നെയാണ് വിളിച്ച് പറയുന്നത് ഇതൊരു അടുത്തൊരു ചലഞ്ച് പത്രോസ് പറയാണ് ദൈവത്തിന് സ്തോത്രം എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുകയാണ് എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു കർത്താവിന് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഇവിടെ നമുക്കറിയാം നമ്മുടെ സമയം മുന്നോട്ട് പോയാണല്ലോ ഈ ഇവിടെ ധാരാളം കാര്യങ്ങൾ as a believer what we have to do how we have to live on how we have to make our life to receive our Jesus on the midday എങ്ങനെയാണ് ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നാം തയ്യാറാകേണ്ടത് ധാരാളം കാര്യം തിരുവെന്ന് വായിക്കുന്നുണ്ട് അതെല്ലാം ഇനി പണ്ടുപാക സമയമില്ല ഞാൻ ആ പല കാര്യങ്ങളും പലക്കാരോട് വായിച്ചപ്പോൾ ഇവിടെ പത്രോസ് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗം നിങ്ങളെ ഒന്ന് കാണിച്ചിരിപ്പനാഗ്രഹിക്കുന്നുണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എന്റെ 7, 8, 9, 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഒരു ദൈവത്തിന്റെ ഈ കർത്താവിന്റെ വരെ വായിച്ചു അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം 8-ാം വാക്യം വായിക്കുമ്പോൾ ചാരിറ്റി അല്ലെങ്കിൽ സ്നേഹത്തെ കാണിക്കുന്നു 9-ാം വാക്യത്തിൽ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ അതിഥി സൽക്കാരം 10-ാം വാക്യത്തിൽ ശുശ്രൂഷ അല്ലെങ്കിൽ മിനിസ്ട്രി കർത്താവിന് സ്തോത്രം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പൗലോസ് പറയാണ് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുണ്ട് ദൈവത്തിന് അന്ത്യ കാലഘട്ടത്തിൽ എല്ലാറ്റിന്റെ അവസാനം വന്നെടുത്തിരിക്കുന്നുണ്ട് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് നമ്മുടെ ഉത്തരവാദിത്വം എന്ത് ഒന്ന് നമ്മൾ പ്രാധാന്യം ആരംഭമായി ഇവിടെ പറയുന്നത് നിങ്ങൾ നിർമ്മതരായി കർത്താവിന് സ്തോത്രം സുബോധമുള്ളവരായി പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾ മാറുകയും കർത്താവ് പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായി നിങ്ങൾ ഇരിക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് ഈ വാക്യം മേളി വായിച്ചില്ലേ എല്ലാറ്റിന്റെ അവസാനം സമീപിക്കുകയാണ് അതുകൊണ്ട് ഓടി നടന്ന് കർത്താവിന്റെ വേല ചെയ്യ് ഓടി നടന്ന് ആത്മാക്കളെ നേട് എന്നല്ലല്ലോ വാക്യം പറയുന്നത് കർത്താവിന് സ്തോത്രം ഇവിടെ പറയാണ് എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രം എന്താണ് ഇതിന്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം നമ്മൾ ലിമിറ്റേഷൻസ് ഉള്ളവരാണ് നമുക്കെല്ലാം നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല എല്ലായിടത്തും പോകാൻ നമുക്ക് കഴിയത്തില്ല എല്ലാ ശുശ്രൂഷയും ചെയ്യുവാൻ നമുക്കറിയത്തില്ല എന്നാൽ ദൈവത്തിന് മാത്രം അറിയത്തുള്ളൂ നമ്മൾ ഏത് ശുശ്രൂഷയാണ് കർത്താവോട് ചെയ്യേണ്ടത് അതിന് നാം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയത്തുള്ളൂ എന്നെ നിങ്ങളെ ആക്കിയിടങ്ങളിൽ എന്നെ ആക്കിയ ലോക്കൽ സഭയിൽ എന്റെ സ്ഥാനം എന്താണ് എന്നെ ആക്കിയ ദേശത്ത് എന്റെ കർത്തവ്യം എന്താണ് എന്നെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയത്തില്ല ഞാൻ എല്ലാം ചെയ്യാൻ പോയാൽ എല്ലാം അവതാളമാകും എന്നാൽ എന്താണ് എന്നെ കുറിച്ച് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഈ അല്പസമയത്തേക്ക് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് കർത്താവിന് സ്തോത്രം പ്രാർത്ഥനയായി എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റുവാനല്ല ദൈവത്തിന്റെ ഇഷ്ടമെന്ന് നാം അറിയാൻ
നമ്മുടെ മനസ്സിനെ നമ്മൾ രൂപപ്പെടുത്തുവാൻ അതിനുവേണ്ടി ജീവിക്കുന്നതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, അവിടുത്തെ വരവേറ്റും ആസന്നമായിരുന്നുകൊണ്ട് അന്ത്യകാലഘട്ടമായിരിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട് എന്ന എല്ലാം ചെയ്യാൻ മനുഷ്യന് എന്നെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ എന്താണ് എന്നെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് കർത്താവേ നീ ആഗ്രഹിക്കുന്നത്? അത് ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ് റോമാലയിലെ 12-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയണം നിങ്ങൾ. കർത്താവിന് സ്തോത്രം. ദൈവഹിതം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് നന്മയുണ്ട്, അത് പ്രസാദമുണ്ട്, അത് പൂർണ്ണതയുള്ളതാണ്. കർത്താവിന് സ്തോത്രം. എനിക്ക് ഏകരെ അറിയാം, പലപ്പോഴും ദൈവഹിതം പോലും മനസ്സിലാക്കിയിട്ട് അവരുടെ കൺവീനിയൻസിനും അവരുടെ സൗകര്യത്തിനുമായി ദൈവികത്തെ മാറ്റിക്കോട്ടി ജീവിച്ച അവസാനം അവതാളത്തിലാണ് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, ഈ അന്ത്യകാല പന്തലിൽ ഞാനും നിങ്ങളും നാം ദൈവത്തോട് ആലോചന ചോദിക്കാം. കർത്താവേ, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ വരുവാൻ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ, ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, എപ്പഫ്രൊസ് എന്ന ദൈവദാസൻ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പറയാണ്, നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ, അല്ലെങ്കിൽ പ്രാർത്ഥന, അദ്ദേഹം പറഞ്ഞ ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നാ പറയുന്നത്. കാരണം എന്നറിയാമോ? ഈ സഭ, ഈ ദൈവജനം, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്തെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി. നിങ്ങൾക്കറിയാമോ, ആ സഭ നമ്മളെക്കാൾ അധികം പ്രശ്നങ്ങളുള്ളവരാ. അധികം പ്രോബ്ലങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ആ ദൈവദാസൻ പറഞ്ഞു, കർത്താവേ, വീടില്ലാത്ത വീട് കൊടുക്കണം, കാർ കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പറയാണ്, കർത്താവേ, എന്റെ ദൈവജനത്തെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്തെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയുവാൻ നീ അവരെ സഹായിക്കണം. ഞാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ ഹിതം നമ്മൾ അറിഞ്ഞത് ചെയ്യുവാൻ നമ്മളെ വിനയപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ കൊണ്ടു പറ്റുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾക്കറിയാമോ, പൗലൂസ് ശൗല് ദൈവത്തെ കണ്ടുമുട്ടി ദമസ്കോസിന്റെ പടിവാതിക്കൽ ഒരു പട്ടാപ്പകൽ സൂര്യനേക്കാളും വെമ്പുന്ന ശബ്ദത്തിൽ, അല്ലെങ്കിൽ വെളിച്ചത്തിൽ അവൻ യേശുവിനെ കണ്ടു. സ്തോത്രം. അവൻ ചോദിക്കുന്ന 2 ചോദ്യമുണ്ട്. കർത്താവേ, നീ ആരാകുന്നു? അവൻ ദൈവത്തെ കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. അബ്രഹാമിന്റെ, ഇസ്രാക്കിന്റെ, യാക്കോവിന്റെ ദൈവം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവന് ദൈവത്തെ അറിയാം. എന്നാൽ യേശുവാണ് ദൈവം എന്ന് അവൻ അറിയത്തില്ല. അവൻ അതുകൊണ്ട് ദൈവിക്കാണ്, നീ ആരാകുന്നു കർത്താവേ? സ്തോത്രം, സ്തോത്രം. യേശു പറയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാണ്. അവനത് മനസ്സിലായി. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അവൻ ചോദിച്ചത്, എന്തെന്നറിയാമോ? ഞാൻ എന്ത് ചെയ്യേണ്ടു? വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് പറയാൻ ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ദൈവന് പറഞ്ഞു കൊടുത്തു. ഈ പൗലോസ് പിന്നെ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധിയാണ്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ്. തന്റെ ജീവിതയാത്ര അനേകർക്ക് അനുഗ്രഹമായി, ദൈവ പദ്ധതികൾ അവൻ ഇടപെടാതെ പൂർത്തിയാക്കി, അവസാനമായി താൻ തന്നെ ലോകത്തോട് യാത്ര പറയുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അതാണ് ദൈവികതം മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിച്ച് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെയ്ത്, എന്തെങ്കിലും ജീവിതത്തോട് ഭൂമിയിൽ പോകുന്നവരല്ല നമ്മൾ. ഞങ്ങളും എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം വ്യക്തവും ശക്തമായി അറിഞ്ഞിട്ട് അതിനുവേണ്ടി നിൽക്കുവാൻ കഴിയണം. അവിടെയാണ് ക്രിസ്ത്യവും ധന്യമായി തിരുവനിടയാകുന്നത്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ഈ പ്രസന്റ് ഫെലോഷിപ്പ് മിനിസ്റ്റർ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ചാൾസ് കോൾസൺ എന്ന് പറയുന്ന ഒരു കർത്താവിദാസൻ 1979 സ്ഥാപിച്ചതാണ് ആ മിനിസ്റ്ററി. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ ഒരു ഒരു അഡ്വൈസർ ആയിരുന്നു. അന്നത്തെ വാട്ടർഗേറ്റ് പ്രോബ്ലം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനല്പം മുമ്പ് ഈ ചാൾസ് കോൾസൺ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം ജയിലിലായി. ജയിൽ ടേംസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് താൻ ആരംഭിച്ച ഒരു ചെറിയ പ്രവർത്തനമാണ് പ്രിസൺ ഫിലോസഫി. ഇന്ന് ഏതാണ്ട് 110 രാജ്യങ്ങളിലെ പ്രവർത്തനം ഇന്ന് രാത്രി ഇന്ന് നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ചാൾസിനോട് ചില പ്രിയപ്പെട്ട് ചോദിച്ചു, ചാൾസേ, നിങ്ങളൊരു വലിയ വലിയ വ്യക്തിത്വമാണ്, നിങ്ങൾ എന്തിനാണ് ഈ വെറും സാധാരണക്കാർ, അല്ലെങ്കിൽ പൂവറായ ഈ ഇൻവെൻഷന്റെ നടുവിൽ ഈ പ്രവർത്തനം ആരംഭിച്ചത്? നിങ്ങൾക്ക് വൈറ്റ് ഹൗസിലോ രാജ്യത്തിന്റെ രാജാക്കന്മാരുടെ ഇടയിലോ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഇടയിലോ ഒരു അഡ്വൈസറായ നല്ല ദൗത്യം നിങ്ങൾക്ക് ചെയ്യാമായിരുന്നല്ലോ. ചാൾസ് കോൾസൺ പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്, അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, അതാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഏത്? ആ വലിയ ശുശ്രൂഷ. ബട്ട് ഇതാണ് ദൈവനെ കുറിച്ച് ആഗ്രഹിച്ചത്. കർത്താവിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി കാലം നമുക്ക് ചെയ്യുവാൻ പലതും ആഗ്രഹം കാണാം.
रात्रिकाल नम्मुडे आग्रहमल्ल कर्तावे निन्दे इष्टम निरवेरुवान എന്നെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുവാൻ നമ്മെ നമുക്ക് ഏൽപ്പിക്കാം. അതുകൊണ്ട് ഇവിടെ പത്രോസ് വിളിച്ചു പറയാണ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നുണ്ട്. ദൈവജനം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് ഉത്തരം പറയുന്നവൻ നമ്മുടെ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അപ്പൊ അവിടെ അവസാനം നിർത്തുകയാണ്. കർത്താവ് എന്താണ് അടുത്ത വാക്യോട് പറഞ്ഞത്? അപ്പോൾ എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നിട്ട് പറയാണ്, കർത്താവിന് സ്തോത്രം. നിങ്ങൾ എന്താ ചെയ്യണം? നിങ്ങൾ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. ഉറ്റ സ്നേഹം, സ്തോത്രം. നോട്ട് എ കാഷ്വൽ ലവ്, എ സീരിയസ് ലവ്, എ സീരിയസ് ലവ്, ഹൈഗസ്റ്റ് ഫോം ഓഫ് ലവ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഗപ്പെ ലവ് ദാറ്റ് കാൻ ബി ഫൗണ്ട് ദ പീപ്പിൾ ഹു ഡെഡിക്കേറ്റഡ് ദെയർ ലൈവ്സ് ടു ഹെൽപ് അദേഴ്സ് for the goods of the humanity. Adana inde artham kartavare stotram endukondana, because end is at hand. Da devathinu stotram avasana samivichirikkunnundu. Namutya snehamullavarai aalmartha snehamullavarai nammal maaranam. Yan ide San Francisco la endonu or caril oru uber aanu uber yathra edappol adu kaniyadikka aa seat inde irungi edivasiyana smile. No time to quarrel. Abba karale vakiyo chirike namaku valakondaka neravilla kartavu njan adu palavasham vaikkunde alle aa karale chirike valakondaka neravilla kartavu stotram. Praise the Lord. Devathinu stotram. Utta snehamullavarayirikkya kartavine namaku snehikkya kootu sagodarane nammal snehikkya deiva you know ningalku ariyamo endha nammal adutha sagodarane snehippanana kaaranam endanu kaaranam ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതോട് തെളിവതാ കർത്താവിന് സ്തോത്രം. ബിക്കോസ് ഐ ലവ് ഗോഡ്, ദാറ്റ്സ് എ റീസൺ ഐ ലവ് മൈ കോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നിങ്ങൾക്കറിയാം ആ വാക്യം എല്ലാരെയും ലൈക്ക് ചെയ്യണമെന്നായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ബന്ധപ്പെട്ടു പോയിരുന്നു അല്ലേ? എല്ലാരെയും ഇഷ്ടപ്പെടാനൊന്നും വേദവസ്തു നമ്മൾ പറയുന്നില്ല. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാം വേദവസ്തു വളരെ പ്രാക്ടിക്കൽ ബുക്കാ അല്ലേ? നമുക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യം ചുമ്മാ കർത്താവ് പറയത്തില്ല. നമുക്ക് ചെയ്യാം. നിങ്ങൾ വേദസ് എവിടെയെങ്കിലും വാക്യം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മോഷ്ടിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ വേദോസത്തിൽ? അല്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വഴക്കുണ്ടാക്കലെന്നാണോ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആരും ഉപദ്രവിക്കലെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ നമുക്ക് കഴിയും. എന്നാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും നിങ്ങൾ എന്ത് ചെയ്യണം? സമാധാനമുള്ളവരായിരിക്കണം. കഴിയുമെങ്കിൽ ബാക്കിയൊന്നും കഴിയുമെന്ന് ഇത് അത് അതന്നെ അങ്ങനെ ബാക്കി എഴുതിയേക്കാം. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും ആ വാക്യം ഇവിടെ നിങ്ങൾക്കറിയാമോ? റോമാലേഖനം 13-ാം അധ്യായത്തിൽ വാക്യം, റോമാലേഖനം നിങ്ങൾ വാക്യം നോക്കിയത് അങ്ങനെയാണോന്ന്? റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒറ്റ വാക്യം അവിടെ ഉള്ളൂ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, കഴിയുമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, എന്നാ ആവോളം സകല നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും എന്ത് ചെയ്യണം? സമാധാനമായിരിക്കണം. ബാക്കിയൊന്നും ദൈവത്തിന് സ്തോത്രം, നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ ഇവിടെ അത് പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഈ കാര്യം നമുക്ക് ചെയ്യണേ മറ്റേ വ്യക്തിയോട് സഹകരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യരോട് ക്ഷമ പറയാൻ ചെല്ലുമ്പോൾ പറയാ ആ എനിക്കത് സമയം എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്തു, അത് അദ്ദേഹം പറഞ്ഞു, കഴിയുമെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങൾ പറയട്ടെ, എന്തു വില കൊടുത്തും നമ്മുടെ ബന്ധങ്ങൾ നിങ്ങൾ ഉറപ്പിക്കണം. എന്തു വില കൊടുത്തും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവസ്നേഹത്തിന്റെ ആഴമേറിയ തെളിവെന്ന് പറയുന്നത്. ഞാൻ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കാരണമെന്ന് പറയുന്നത് ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലൊക്കെ എനിക്കറിയത്, ഇംഗ്ലണ്ടിന്റെ കാര്യം എനിക്കറിയത്തില്ല, അമേരിക്കയിലെ കാര്യം എനിക്കറിയാം. ഇവിടെ അനേകർക്ക് ദൈവത്തോടുള്ള ബന്ധത്തിന് യാതൊരു പ്രോബ്ലവും ഇല്ല, പക്ഷെ മനുഷ്യരോട് ബന്ധമില്ല. കൂട്ട സഹോദരനോട് ബന്ധമില്ല, പക്ഷെ ദൈവത്തോട് അവർ ചെല്ലുമ്പോൾ അവർക്ക് നോ പ്രോബ്ലം. കർത്താവിന് സ്തോത്രം. കർത്തൃമേശം ഒന്നും ചെടുക്കും, ചുമ്മനം കൊടുക്കത്തില്ല. കർത്താവിന് സ്തോത്രം. യാക്കോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവിന് സ്തോത്രം, നമ്മൾ സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും മരണത്തിലാണ്, മരണത്തിൽ നിന്ന് നമ്മൾ മാറി എന്നുള്ള തെളിവാണ് ഞാൻ എന്റെ കൂട്ടു സഹോദരനെ സ്നേഹിക്കുന്നു എന്നുള്ളത്. എനിക്കറിയത്തില്ല ഞാൻ എന്തുകൊണ്ടാണ് ഈ വാക്യം നിങ്ങൾ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും വി ഷുഡ് നോട്ട് ബി ബിക്കം ഫൂൾസ്. നമ്മൾ ഒരിക്കലും അങ്ങനെയായി മാറരുത്. സ്വർഗം എന്ന് പറയുന്നത് അല്ലേ, ദി ഹെവൻ ഈസ് എ പ്ലേസ് വേർ എ ഫോർഗിവൻ പീപ്പിൾസ് ആർ റിമൈനിങ്. ക്ഷമിക്കപ്പെട്ട് താമസിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത്. Forgiveness is a glue that repairs the broken relations. കർത്താവിന് സ്തോത്രം. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യമുണ്ട്. ഞാൻ പറഞ്ഞു അല്ലേ, ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങളോട് പറയുക. എന്താ പുതിയ കൽപ്പന? നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ സ്നേഹിക്കണം.
അത് പുതിയതാണോ? പഴയ നിയമത്തിൽ നമ്മൾ അതിലൊക്കെ വരാൻ സ്നേഹിക്കുന്നു പറഞ്ഞിട്ടില്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് ഇത് പുത്തൻ കൽപ്പിയാകുന്നത്? ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം, അന്നേരം പുത്തനാകുന്നത്. മറ്റേ സ്നേഹം എല്ലായിടത്തും ഉണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, വിത്ത് ഓൾ യുവർ ബാഗേജസ്, വിത്ത് ഓൾ യുവർ പ്രോബ്ലംസ്, വിത്ത് ഓൾ യുവർ സിൻസ് ദാറ്റ് ഐ ലവ്ഡ് യു, ദാറ്റ് സെയിം മാനർ യു നീഡ് ടു ലവ് അദേഴ്സ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഏതെങ്കിലും ഏറിയയിൽ ബന്ധം വിച്ഛേദിക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സഹോദരി സമരം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യോഗം കഴിയുമ്പോൾ ഈ ബന്ധം പുനഃസ്ഥാപിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഉച്ച സ്നേഹമുള്ളവരായിരിക്കണം. കാരണം എന്താണ്? യേശു വരാൻ പോവുകയാണ്. അന്ത്യകാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി വില കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. വില കൊടുക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. കർത്താവിന് സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കറിയുമ്പോൾ എഫേസ് സഭയ്ക്ക് കർത്താവ് വചനം എഴുതുമ്പോൾ ഒരു വാക്യം ഇവിടെ വായിക്കുന്നുണ്ട്. ആ സഭയെക്കുറിച്ച് പല നല്ല കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത രണ്ട് കാര്യം പറയാൻ കുഴപ്പമില്ല, സമയം നിങ്ങൾ കേട്ടേക്ക്. എഫോസോസിലെ സഭയ്ക്ക് ലേഖനം പൗലൂസ് യോഹന്നാന് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ ആ സഭയെക്കുറിച്ച് പല നല്ല കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ നല്ല കാര്യം പറഞ്ഞിട്ട് നിങ്ങളെ വേദസ്വുള്ള വാക്യം നോക്കിയിട്ട് അതിന്റെ രണ്ടാം അധ്യായം അല്ലെ, രണ്ടാം അധ്യായത്തിന്റെ റെവലേഷൻ ചാപ്റ്റർ 2 ആ ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ട് രണ്ടാം അധ്യായത്തിന്റെ 4-5 വാക്യം പാസ വാക്യം വാച്ച് പാസ് നാലാം അധ്യായത്തിന്റെ രണ്ടാം അധ്യായത്തിന് 4-5 വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതിരുന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്ന നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അതിന്റെ മേളിൽ വീട്ടിൽ പോയി എംബോസിഷൻ വീട്ടിൽ പോയിട്ട് മേളത്തെ വാക്യം നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് മേളിൽ, എന്നിട്ടാണ് കുറ്റം പറയുന്നത്. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് എന്നെ നോക്കിയോ ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ പറയുന്ന അറിയാമോ? നമ്മൾ സാധാരണ ഒരാൾ വീണെന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മൾ ഏഴാം കൽപ്പനയൊക്കെ ലംഘിച്ചാലേ അവൻ വീണെന്നൊക്കെ നമ്മൾ പറയത്തുള്ളൂ അല്ലേ? അങ്ങനല്ലേ പറയാം, വലിയ കുറ്റം. എന്നാൽ ഇവിടെ അതുപോലെ കുറ്റമായി പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യ സ്നേഹം എന്ത് ചെയ്തു? നീ വിട്ടുകളഞ്ഞെന്ന്. അതിന് മാനസാന്തരം വേണമെന്നാ പറയുന്നേ. നിനക്കൊരു മാനസാന്തരം വേണം. കാരണം എന്താണെന്നറിയാമോ? നീ വലിയ തെറ്റിയെന്ന് ലോകത്തിന് മുമ്പില്ല, ദൈവം നോക്കുമ്പോൾ നിനക്കൊരു കുറ്റമുണ്ടെന്ന്. ആ കുറ്റത്തിന് ഒരു മാനസാന്തരം ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ നിലവിളക്ക് മാറ്റിക്കളയും. കർത്താവിന് സ്തോത്രം. കോൺസിക്വൻസ് വലുതാണെന്ന്. ഇന്ന് രാത്രി കാലം ദൈവ സ്നേഹത്തിൽ നിന്ന് ആരെങ്കിലും പുറകോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, പഴയ പോലെ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവ മറ്റുള്ളവർ നമുക്ക് എടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ദൈവത്തിന് ആത്മ വിളിച്ചു പറയാണ്, ദൈവ സ്നേഹത്താൽ നമുക്ക് ബന്ധിക്കപ്പെടാം. അതിന് ദൈവമാണ് നമുക്ക് കാരണമായി തീരുന്നത്. കാൽവറിലെ സ്നേഹം മറ്റുള്ളവർ എന്തുമാകട്ടെ, ഒരുപക്ഷെ എന്റെ സ്റ്റൈലോ എന്റെ മുടിച്ചീക്കോ എന്റെ കണ്ണാടിയോ നിങ്ങൾ ഇഷ്ടമില്ലായിരിക്കാം, നിങ്ങൾ എനിക്ക് ഇഷ്ടമില്ലായിരിക്കാം, അതൊരു പ്രശ്നമല്ല. നമ്മൾ ഇഷ്ടപ്പെടാൻ സ്വർഗം പറയുന്നില്ല, ബട്ട് യു ഹാവ് ടു ലവ് വൺ അനദർ. അതാണ് പ്രമാണം എന്ന് പറയുന്ന കർത്താവിന് സ്തോത്രം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, എങ്കിൽ മാത്രമേ എന്റെ സ്നേഹം, you know, when the love of God will fill our hearts, that will flow from our lives. ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റുള്ളവർക്ക് വ്യാപരിപ്പാൻ കാരണമായി തീരും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാമോ? കർത്താവേ, നിന്റെ സ്നേഹത്തിൽ എന്നെ നിറയ്ക്കുമാറാകണമേ, അതിന് പാത്രമായി തീരുവാൻ എന്നെ സഹായിക്കുമാറാകണമേ കർത്താവേ എന്ന് നമുക്ക് ഇന്ന് രാത്രി കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നില്ലേ, ചില അല്ലെ വല്ല കയ്പുള്ളവരും കയ്പുള്ളവരും മുളച്ചിട്ട് അനേകർ മലിനപ്പെട്ടു പോയി, പിന്മാറി പോവാൻ കാരണമുണ്ട്. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം എന്താണ് ഇവിടെ പറഞ്ഞു വിളിച്ചു പറയുന്നത്? ബിക്കോസ് ദ എൻഡ് ഈസ് നിയർ. അന്ത്യം അടുത്തിരിക്കുന്നതുകൊണ്ട്, എല്ലാത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നതുകൊണ്ട്, നാളെ നമുക്കിനി അധികമില്ലാത്തത് കൊണ്ട്, നാളെ നാളെ എന്ന് പറഞ്ഞു വെക്കാൻ കാലമില്ലാത്തത് കൊണ്ട്, ഇന്ന് രാത്രി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയമിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ദൈവജനത്തെ സ്നേഹിക്കാം, ദൈവമക്കളെ സ്നേഹിക്കാം, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പത്രമായി നമുക്ക് മാറാം. കർത്താവിന് സ്തോത്രം. അതിന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. ബിക്കോസ് ദ എൻഡ് ഈസ് നിയർ, യു ഹാവ് ടു പ്രേ. എൻഡ് ഈസ് നിയർ, യു ഹാവ് ടു ലവ് വൺ അനദർ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പാത്രമായി നിങ്ങൾ മാറണം. ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ ഈ ഭൂമിയിൽ മാറുവാൻ നിങ്ങൾ ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം ഇവിടെ പൗലോസ് പറയുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ,
അതിഥി സൽക്കാരം അല്ലെ, അതിഥി സൽക്കാരം, ഹോസ്പിറ്റാലിറ്റി. കർത്താവിന് സ്തോത്രം. നിങ്ങൾ പിറുപിറുപ്പ് കൂടാതെ ചെയ്യണമെന്ന് കർത്താവ്. ഇനോ നമ്മൾ ഈ പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഈ ക്വാണ്ടിറ്റി ഒന്നുമല്ല ദൈവം നോക്കുന്നത്, അതിന്റെ അതിന്റെ അത് നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകത്തിന് ഇമ്പോർട്ടൻസ്. കർത്താവിന് സ്തോത്രം. എന്താണ് ഇന്ന് രാത്രി യോഗത്തിന് വന്നത് തന്നെ അതിന് അവിടെ വീട്ടിൽ ഒരുങ്ങിയപ്പോൾ തന്നെ അനുനയം സംഭവിച്ചു കഴിഞ്ഞു. എന്തിനാണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേദപുസ്തകം വായിച്ചപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ഒരു ബാക്കി എന്റെ പെട്ടെന്ന് ശ്രദ്ധയപ്പെട്ടു. അത് മത്തായിയാ പറയുന്നത് അല്ലെ, ജായിറോസിന്റെ വീട്ടിലേക്ക് യേശു പോകുമ്പോൾ രക്തസ്രാവമുള്ളവരായ ഒരു സ്ത്രീ വന്നു. അവൾ വീട്ടിൽ നിറകയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെന്നവനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം പറഞ്ഞുകൊണ്ട് അവൾ വന്ന. കർത്താവിന് സ്തോത്രം. അല്ല, അവിടെ അവള് തീരുമാനിച്ചെന്ന് എനിക്ക് സൗഖ്യം വരും. കർത്താവിന് സ്തോത്രം. അത് ആറ്റിറ്റ്യൂഡ്. കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, കർത്താവിന് സ്തോത്രം. പിറുപിറുപ്പ് കൂടാതെ ഇനോ നിങ്ങൾ ഇവിടെ അതിസൽക്കാരോ എന്നൊക്കെ നിങ്ങൾ വന്ന ഫ്രണ്ട്ലി ജനറസ് റിസപ്ഷൻ ഓഫ് ദ ഗസ്റ്റ് എന്ന, അല്ലെങ്കിൽ അത് ഒരു ഒരു ടേക്ക് കെയർ ഓഫ് സ്ട്രേഞ്ചേഴ്സ്, അതാ എന്റെ അർത്ഥം അല്ലെ. അതിഥികളെ നമ്മൾ എന്ത് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക, അതാ ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ ദൈവജനം മനസ്സിലാക്കണം, അതിഥികളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം സഹോദരനെയും സ്വന്തം വർഗത്തെയും ടേക്ക് കെയർ എത്രത്തോളം നമ്മൾ ബാധ്യസ്ഥരാന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണം. കർത്താവിന് സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ അത് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ കേട്ട് ഏതെങ്കിലും പറയല്ലേ, ഇത് പരിശുദ്ധാലം പറയുന്നതായോണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 18 വർഷത്തോളം ഞാൻ അമേരിക്കയിൽ പാസ്സായിട്ട് നട്ടി അവിടെ ഇപ്പൊ ഞങ്ങൾ ഡൽഹി കുടുംബമായിട്ട് വന്നേക്കുക. കർത്താവിന് സ്തോത്രം. എന്നോട് ഇനോ ഞാൻ എനിക്ക് അനേക ആൾക്കാരെ അറിയാം. ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 38 വർഷമായിട്ട് ഞാൻ ഈ ഡൽഹിയിൽ കർത്താവിന്റെ വേല ഞങ്ങൾ ചെയ്യുകയാണ്. 30 വർഷമായിട്ടൊക്കെ ഞങ്ങൾക്ക് 10-ഉം 15 ഡോളർ അയക്കുന്ന ആൾക്കാർ അമേരിക്കയിലുണ്ട്. 10-ഉം 15 ഡോളർ വിശ്വസ്തയോടെ അയക്കുക. 10-30 വർഷമാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ എരിഹാവ് ഇനോ അനേകർ കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിന്റെ വേലയ്ക്ക് അവർക്ക് ദൈവത്തിന് സ്തോത്രം. അവര് അതിനെ ഒരു 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 നിസ്സാരമായ രീതിയിൽ അവർ കാണുക. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു ഇതാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയുകയുണ്ടായി, അനേക ദൈവമക്കൾ ഞാൻ നിങ്ങളാരെയും ബ്ലെയിം ചെയ്യല്ല, അനേക ദൈവമക്കൾ ഊണും ഉറക്കവുമില്ലാതെ പാശ്ചാത്യ രാജ്യങ്ങളിൽ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നത് ആന്റി ക്രൈസ്റ്റിന് വേണ്ടിയാണ്. കർത്താവിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ചോണം. കർത്താവിന് സ്തോത്രം. നമ്മൾ ഇന്ന് ദൈവരാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വെച്ചുകയാണെങ്കിൽ ഇതുപോലൊരു സുപ്രഭാതത്തിൽ ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടുകയാണ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം നമ്മുടെ സമ്പാദ്യം മുഴുവൻ ലോസ് ആവുക. കർത്താവ് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൽ വളരെ ചിന്തിക്കണം. നിങ്ങളിപ്പോ ഞാൻ പൈസ എല്ലാം എനിക്ക് അയച്ചതൊന്നും പറയാൻ വരും. ഇത് വളരെ വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണിച്ചു കൊണ്ട് വിഷയമാണ്. കർത്താവിന് സ്തോത്രം. അല്ലേ, നിങ്ങൾക്കറിയാമോ നോഹ പെട്ടകം പണിതു. നിങ്ങളെ ബാക്കി ശ്രദ്ധിച്ചു, അതുകൊണ്ട് പറഞ്ഞിട്ട് നിർത്തിയേക്കാം. നോഹ പെട്ടകം പണിയ. നോഹ അന്ന് വരെ ഒരു ചാറ്റമഴ പോലും കണ്ടിട്ടില്ല. നോഹയോട് ദൈവം പറഞ്ഞു വെള്ളപ്പൊക്കം വരാൻ പോയി, വലിയ വെള്ളത്തിന്റെ പുറത്ത് പറക്കുന്ന പെട്ടകം പണിയാൻ പറഞ്ഞു. അവനത് ചെയ്തു. നിങ്ങളറിയാമോ 100 കണക്കിന് ആൾക്കാർ ലേബർ ജോലി ചെയ്തില്ലേ? ആരെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തതാണോ? അന്ന് ഫണ്ട് റൈസിംഗ് വേല പരിപാടി വല്ല ഉണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. അദ്ദേഹം തനിക്കുള്ളെല്ലാം വിറ്റും പിട്ടുമായി പോയി പണി നടത്തിയത്. ഇതെല്ലാം ചെയ്യുമ്പോൾ നാട്ടുകാരെല്ലാം പുള്ളിയെ കൂക്കാണ്, ഇതിനേക്കാൾ വലിയ പോഷം ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞു കാണും. കർത്താവിന് സ്തോത്രം. എന്നാൽ നിങ്ങൾക്കറിയാമോ വെള്ളപ്പൊക്കത്തിൽ നിലനിന്ന് ഒറ്റ നിക്ഷേപം എന്ന് പറയുന്നത് that only one investment that Noah avan cheyda rocha nichayam maatrame avada nilanindullu. Karthavinu stotram. Baakiyellam vellathil poi Noahiyude kaalam pole thanne manusha putrunde varavagum adugonde innu raathri vedavasam parayana swargathil nichayamulla oray ningal maaranam. Karthavinu stotram. Nammada bank balance minimumaakki vekkiya allengil nashtapettu pogum edu samayam arimanaadane kaagalam thanikkuvan thidukkathilana logamayirikkunnathu. അതുകൊണ്ട് കർത്താവേ എന്നെ ഏൽപ്പിച്ച ദൗത്യം എനിക്കുണ്ട്, എനിക്കത് ചെയ്യുവാൻ വിശ്വസ്തയോടെ കണ്ണിന് ചെയ്യുവാൻ എന്നെ ഇടയാക്കുമാറാകണമേ എന്ന് നമുക്ക് ഇന്ന് രാത്രി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് യേശു ആ ഭാഗം പറയുമ്പോൾ എന്റെ വാക്കിൽ നിർത്തിയാണ് ആ ഭാഗം പറയുമ്പോൾ യേശു ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, ദൈവരാജ്യത്തിൽ നിക്ഷേപമുള്ളവരായി ധനികരായി. ആ കാര്യം പറഞ്ഞു ഒരു ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. ഒരു മനുഷ്യൻ തന്റെ വസ്തുവക എല്ലാം വിളഞ്ഞെന്നാ വായിക്കുന്നത്. എന്നിട്ട് പറയാണ് ഞാൻ ഇതെല്ലാം കൂടെ പോയി വലിയ എന്റെ കളപ്പൂരെ പൊളിച്ച് ഞാൻ വലുതാക്കും. എന്നിട്ട് ഞാൻ പറയും എന്നോട് തന്നെ പറയും. നിങ്ങളെ വാക്യം വെച്ചിട്ടുണ്ടോ? അവന് എനിക്കൊന്നും ഭാര്യയും പിള്ളേരും പോലും ഇല്ലെന്ന് തോന്നുന്നു. അവൻ അവനോട് അല്ലെങ്കിൽ അവരോട് പറയണ്ടേ, എന്നോട് തന്നെ പറയുന്നോ പറഞ്ഞേക്കുന്നു. അത്ര മലയാളത്തിൽ എന്നാ പറയുന്നത്, അതിനെ അത്ര കൺജ്യൂസോ അല്ലേ, ഒരു പക്ഷേ ആയിരിക്കും അല്ലേ. അത് പണമൊക്കെ, യു നോ വെൽത്ത് ഈസ് നോട്ട് എ ഹിൻഡ്രൻസ് ടു എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്.
The poverty is not the way to enter the kingdom of Allah. Allah, panam onnu paraya swargathil praveshikkan orikkal tadassamalla. Panam illathu pogaayirikkan tadassamalla. Kathavinte stotram. Panam onnu paraya devam edirkkunnilla. എന്നാൽ അതിനെ സ്നേഹിക്കല്ലേ കർത്താവായിരിക്കണം നമ്പർ വൺ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഭൂമിയിൽ പ്രസംഗിച്ച പ്രസംഗമില്ലേ, യേശുവിന്റെ പ്രസംഗത്തിലെ ഏറ്റവും വിഷയം വലിയ വിഷയം എന്നറിയാമോ, കിങ്ഡം ഓഫ് ഗോഡ് ആണ് യേശുവിന് ഒന്നാമത്തെ സബ്ജക്ട്. രണ്ടാമത് പണത്തെ കുറിച്ചാണ് യേശു പ്രസംഗിച്ചത് മുഴുവൻ. സെക്കൻഡ് സബ്ജക്ട് യേശുവിന്റെ പണമായിരുന്നു. കാരണം മണി ക്യാൻ ബിക്കം അവർ ഗോഡ്. പണത്തിന് നമ്മളെ എന്ത് ചെയ്യാം അല്ലെ, പണം നമ്മുടെ ദൈവമായി മാറാം, പണം നമ്മളെ കൺട്രോൾ ചെയ്യാം. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ആവശ്യമുണ്ട്, എന്നാൽ as a child of God, the greatest investment that you can make in the kingdom of God to win a single soul with your investment. Hallelujah. അതെ, നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് നിങ്ങളുടെ ധനം കൊണ്ട്, നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിത്യതയ്ക്ക് ഒരാത്മാവിനെ നേടുവാൻ കഴിഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് that you can make in the kingdom of God. Hallelujah. അതുകൊണ്ട് the end is so near. അന്ത്യമേറ്റം അടുത്തിരിക്കുന്നതുകൊണ്ട്, കാഹളം ധ്വനിക്കാൻ പോകുന്നത് കൊണ്ട് ഹല്ലേലൂയ പറയാണ്, നിങ്ങൾ അതിഥി സൽക്കാരം ആചരിക്കുന്നവരായിരിക്കണം. യേശു ലോകത്തിൽ വെച്ച് മറിയ ഇങ്ങനെ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വച്ഛജയുടെ മാംസത്തായാലും അവന്റെ കാൽ വീഴ്ചപ്പോൾ യേശു പറയാണ്, ഇവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു, അവൾ തനിക്ക് തന്നാലാവത് ചെയ്തു, തന്നാലാവത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ നമ്മോട് ഇടപെടുമാറാകട്ടെ. ദൈവം നമ്മെ ആക്കിയ സ്ഥാനങ്ങളിൽ ഹൗ വി ആർ ഫെയ്ത്ത്ഫുൾ. നാം മനസ്സിലാക്കൂ, നമ്മൾ ഒരു ദിവസം കണക്ക് പറയേണ്ട സമയമുണ്ട്. ഈച്ച് ആൻഡ് എവരി പേഴ്സൺ നീഡ് ടു ബി അക്കൗണ്ടബിൾ. ഓരോരുത്തൻ കണക്ക്, മറിയാമ ചാക്കോച്ചന്റെയും ചാക്കോച്ചൻ ചിന്നമ്മയുടെ കണക്കല്ല പറയുന്നത്, നമ്മൾ ഓരോരുത്തൻ കണക്ക് പറയണം. വട്ട് എവർ ദാറ്റ് യു ഹാവ് ദ ഗോഡ് ഹാസ് എൻട്രസ്റ്റഡ് അപ്പോൺ അസ് വി ഹാവ് ടു ബി അക്കൗണ്ടബിൾ. ഡേ ഒരു ദിവസം അവന് മുമ്പിൽ നാം നിൽക്കാൻ പോവുകയാണ്, അന്ന് നമ്മൾ കണക്ക് പറയുമ്പോൾ അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവേ സഹായിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. ദ എൻഡ് ഈസ് നിയർ. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ സ്നേഹമുള്ളവരായിരിക്കണം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിഥി സൽക്കാരമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ നിങ്ങൾ ചെയ്യാൻ കടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം. കഥാവിൻ എന്ന അടുത്ത വാക്കി കഥാവിൻ സ്തോത്രം. ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യങ്ങളുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും. The, you know, the best place to witness Christ is a place where God has placed us. Devam namme aakiya sthanamanu kartavinu vendi cheyvan ethu nalla salam ningalkella susushagal undu oru susushilla devam namme vilichittilla verade samayam paalirikkanalla. God has entrusted pore ministry adennu arivan prarthikku. Devam velippaduthumbol visusthiyode cheyyu karanam end is so near. Indru raathri oru nimisham nenna kannu kitta adaikkumo devathodu nangu prarthikkamo. Devathinu stotram. ഹല്ലേലൂയാ. നാം രക്ഷിക്കപ്പെട്ടതിനേക്കാൾ, നാം കർത്താവിനെ അറിഞ്ഞതിനേക്കാൾ, നാം ആത്മാവിഷയം പ്രാപിച്ചതിനേക്കാൾ, നാം ചർച്ചിലും മെമ്പറായതിനേക്കാൾ യേശുവിന്റെ വരവെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ, എന്റെ പ്രാർത്ഥനയ്ക്ക് മുന്നേറുവാൻ, കർത്താവെ നിന്നെ അതി കൂടെ സ്നേഹിക്കുവാൻ, കർത്താവെ അതിഥി സൽക്കാരമുള്ളവനെ ഞാൻ മാറുവാൻ, കർത്താവിന്റെ വേലിൽ പങ്കാളിയെ ഞാൻ മാറുവാൻ. ഹല്ലേലൂയ. കർത്താവെ എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുവാൻ എന്നെ സഹായിക്കുമാറാകണമേ. അത് നാളെ ആകട്ടെ എന്ന് പറയും വെക്കുവാൻ സമയമില്ല. ബിക്കോസ് എൻഡ് ഈസ് നിയർ. കർത്താവെ സ്വർഗസ്വ ദൈവമേ, ഈ ദൈവസഭയ്ക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ട ദൈവജനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ വിട്ടതിനായി നന്ദി പറയുന്നു. കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണം. തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകണം. The end is so near. Lord, use us, Lord, in a very special way in the days to come for your glory, so that your name will be glorified. Hallelujah. I give you for your prayers. Jesus' precious name we pray. Amen. Amen. Thank you, Pastor, for this such opportunity. God bless you.